Deal. എന്നൊക്കെ അറിയണ്ടേ? വാ നോക്കാം. കേശുവിന്റെ പിറന്നാളായിരുന്നെങ്കിൽ ഇതുപോലെ മൂക്കുമുട്ട തട്ടാം. അതെ അതെ, മാഷെ ഇവര് കളിയാക്കുന്നു. മതി മതി, കളിയും കളിയാക്കലും ഒക്കെ. നാളെ പഠിത്തമുള്ള ദിവസമാ,
എല്ലാവരും ക്ലാസ്സിൽ എത്തിയേക്കണം. പന്നി മാമ, ടാറ്റാ. ഓക്കേ രമേശ, പോകാം. പോകാം മോനെ. ദിനേശേ, കിഷു, ടാറ്റാ. ടാറ്റാ, നാളെ കാണാവേ. നീ ചെന്നവനെ കുത്തിപ്പോക്ക്. ഞാൻ പെട്ടെന്ന് വരാം. കേശു, കേശു, എന്താ നീലി? കേശുവിനെ കണ്ടോ? ഇല്ല, എന്താ അവനെ കണ്ടില്ലേ? അവിടെ എങ്ങും കണ്ടില്ല. അവൻ എവിടെ പോകാനാ? കേശു, പന്നിമാമ, കേശുവിനെ കണ്ടോ? ഇല്ല, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഏ, കാണുന്നില്ലേ? സാധാരണ അവൻ ഈ മരത്തിലാ ഉറങ്ങുന്നത്. അതിന്റെ ചോട്ടിയെല്ലാം കാണൂ. എടുക്കരുത്. കൊടുത്തതല്ലോ. മനുഷ്യൻ കേശുവിനെ തിന്നു കാണൂ. ഏയ്, ഇല്ല, പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. നീ പോടാ മാഷേ. പോയി വിവരങ്ങൾ തിരക്കണം. ശരി മാഷെ. ചെല്ലെ ചെല്ലെ. ചേട്ടാ, എന്താ? കേശുവിനെ കണ്ടോ? ഏത് കേശു?
പോക്കറ്റടിക്കാരൻ കേശുവാണോ? അല്ല, ഇത് മനുഷ്യനല്ല. പിന്നെ കുരങ്ങന? കുരങ്ങൻ കേശുവിനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അയ്യോ അയ്യോ, എപ്പോഴാ കാണാതെ പോയത്? ഇന്ന് രാവിലെ മുതൽ. എവിടുന്നാ കാണാതെ പോയത്? കാട്ടിൽ നിന്ന്. എങ്കിൽ കാട്ടിൽ പോയി നോക്കണം. നാട്ടിൽ എന്തിനാ നോക്കുന്നേ? കേശുവിനെ. കേശുവിനെ മനുഷ്യൻ പിടിച്ചോണ്ട് പോയി. അതെങ്ങനെ അറിയാം? മനുഷ്യന്റെ കാൽപ്പാട് കണ്ടു. എവിടെ കണ്ടു? കാട്ടിൽ കണ്ടു. അതുകൊണ്ട് ഈ കാൽപ്പാടാണ് കണ്ടത്. ഓഹോ, എങ്കിൽ മനുഷ്യൻ കൊണ്ടുപോയി കാണും. അയ്യോ, ചേട്ടൻ കണ്ടോ? ഞാനൊന്നും കാണുന്നല്ലേ. ഇന്നലെ ഇവിടെ നിന്നുള്ള ആനവണ്ടിയിൽ ഒരാൾ ചാക്കും കൊണ്ട് കയറിപ്പോണത് ഞാൻ കണ്ടു. ഇത് അയാളുടെ കാൽപ്പാടാ. ചാക്കിനകത്ത് ചിലപ്പോൾ നിന്റെ കേശു കാണും. എങ്ങോട്ടാ കൊണ്ടുപോയത്? അതറിയില്ല. എറണാകുളം മണ്ടിക്കാ പോയത്. എറണാകുളം എവിടെയാ? എറണാകുളം അങ്ങ് ദൂരെ, പഞ്ചായത്തുകൾക്കപ്പുറത്ത്. മനുഷ്യനെന്തിനാ കുരങ്ങനെ പിടിക്കുന്നത്? എനിക്കറിയില്ല. മനുഷ്യനെ പൊതുവെ എനിക്ക് മനസ്സിലാകാറില്ല. ഒന്നറിയാം, മനുഷ്യൻ കുരങ്ങനെ കൊന്നു തിന്നാറില്ല. പിന്നെ എന്തിനാ ഞങ്ങളുടെ കേശുവിനെ കൊണ്ടുപോയത്? അതങ്ങ് എറണാകുളത്ത് പോയി ചോദിക്കണം. അല്ല പിന്നെ കൊള്ളാലോ കാര്യം. രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും. അല്ല പിന്നെ മാഷേ, എന്തായി? നമ്മുടെ കേശുവിനെ കൊണ്ടുപോയി. അയ്യോ, എങ്ങോട്ടാ? എറണാകുളത്തേക്ക്. ആനവണ്ടിയിലാ കൊണ്ടുപോയത്. ഞങ്ങൾക്ക് വണ്ടിയില്ല, സത്യം. ഇനി ഇപ്പോൾ എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും കേശുവിനെ രക്ഷിക്കണം. എങ്ങനെ? മനുഷ്യന് ശക്തി കുറവാ, പക്ഷെ അപാര ബുദ്ധിയ. അവന്റെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്കിന് മുന്നിൽ നമ്മൾ തോക്കും. നമ്മൾ തോക്കും. എനിക്ക് പേടിയാകുന്നു. ചുമ്മാ പേടിപ്പിക്കാതെ രമേശ, നീ പോവന്ന ദിനേശ. മനുഷ്യരെ പേടിക്കണം. പേടിച്ചിരുന്നാൽ പറ്റില്ല. പിന്നെ കേശുവിനെ കണ്ടെത്തണം. എങ്ങനെ? എറണാകുളത്ത് പോയി കണ്ടെത്തണം. ആര് പോവും? ഞാൻ പോകും. എങ്ങനെ പോവും? എങ്ങനെ പോകും? ഇന്ന് രാത്രി ആനവണ്ടിയിൽ പോകും. രാമു. അതെ മാഷേ, അതേ ഉള്ളു വഴി. ഞാൻ പോകാം. രാമു, ഒറ്റയ്ക്ക് പോകണ്ട. പിന്നെ ആരാ കൂടെ പോകുന്നേ? ദിനേശാ, രമേശാ, നിങ്ങൾ തീരെ ചെറിയ മൃഗങ്ങളല്ലേ? അതെ മാഷേ, തീരെ ചെറുതാ. അതുകൊണ്ട് നിങ്ങൾ പോണം. ശരി മാഷേ, ഞാനും പോകാം. മാഷേ, കൊള്ളാം, നീയും പോണം. നിനക്ക് പറക്കാൻ കഴിയും. മാഷേ, ഇവരെല്ലാം ഉണ്ടെങ്കിൽ ഞാനും പോകാം. അവനും പോട്ടെ. ശരി, ഇവർ തന്നെ നമ്മുടെ ഐവർ സംഘം. രാമുക്കരടി, ദിനേശൻ, രമേശൻ, നീലിപ്പക്ഷി, പിന്നെ തമ്പി എണ്ണാൻ. ഇന്ന് രാത്രി തന്നെ ആനവണ്ടിയിൽ കയറി എറണാകുളത്ത് പോകും. പോയി നമ്മുടെ കേശുവിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. സൂക്ഷിക്കണം, മനുഷ്യൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ലക്ഷ്യം ഒന്നായിരിക്കണം. കേശുവിനെ ഞങ്ങൾ കണ്ടെത്തും. ഹലോ, ഞാൻ താമസിച്ചോ? ഏയ്, ഇല്ല. എന്നാ വാ, കേറിക്കോ. പിടിച്ചിരുന്നോണം. പിടിച്ചോ. കേറടാ തമ്പി. ആർക്കെങ്കിലും നീന്താനറിയാമോ? ഇല്ല. എങ്കിൽ അനങ്ങാതെ നിൽക്കൂ. അക്കരെ എത്തി. ആ, ചാടിക്കൂ. കാണുന്നതാ ആനവണ്ടി. എന്തൊരു വലിപ്പം. ഓരോരുത്തരായിട്ട് അതിന്റെ മുകളിൽ കയറണം. പോവോ. കേറിപ്പോര്. വാ വാ കരടി മാമ. തമ്പി എവിടെ?
കേശുവിനെ ഞങ്ങൾ കണ്ടെത്തും. ഓ, ഇവൻ കൊളവാക്കും. ശബ്ദം ഉണ്ടാക്കരുത്. അയ്യോ, ഇത് മറിയും. വണ്ടി ഇങ്ങോട്ട് മറിക്കാനാ. പിടിച്ചിരുന്നോ? ഏത് കാട്? മര്യാദക്ക് സത്യം പറയടാ, നിങ്ങ ഭീകര പ്രവർത്തകരല്ലേ? നിങ്ങക്കെ കൂടെ റെയിൽവേ ട്രാക്കിന് ബോംബ് വെക്കാൻ വന്നാണല്ലേ?
പിന്നെ നീലിയ അതാരാണ്? ഞങ്ങളുടെ കൂടെ വന്നതാ. ഏ നീലിയെ രക്ഷിക്കണം. സത്യം പറ. നിങ്ങൾ ആരാ? എന്റെ പേര് ടോമി. എന്തിനാ എന്നെ അടിച്ചേ? അയ്യോ ഞാനല്ല, കരണ്ട് അടിച്ചതാണ്. അതാരാ? വിദ്യുശക്തി. ഓ, ഈ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ. ചേട്ടാ വളരെ നന്ദി. നിങ്ങൾക്ക് ആരാണ്? എന്തിനാണ് നിങ്ങൾ കരണ്ട് കമ്പിയുടെ അടുത്തോട്ട് പോയത്? അതാരാണ്? ഞങ്ങളുടെ കൂടെ വന്നതാ. അവരെ അണ്ണാമാരാ. ആനവണ്ടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയില്ല, ഉറക്കമായിരിക്കും. വണ്ടിതേ അങ്ങോട്ട് ഓടിപ്പി. ചേട്ടൻ തമ്പിയെ രക്ഷിക്കണം. ആനവണ്ടി എങ്ങോട്ടാ പോയത്? കാണുന്നില്ല. അയ്യോ കരടിമാവ. ഏ ആധാരാണ്? ഞങ്ങളുടെ കൂടെ വന്നതാ. മാമൻ കരടിയാ. കൊള്ളാല്ല, എവിടെ കാണട്ടെ. ഞാനിതുവരെ കരടീനെ കണ്ടിട്ടില്ല കേട്ടാ. ആ പൊന്തക്കാട്ടില്ല. തമ്പിയെന്ന് ഉമ്മക്ക് കണ്ടുപിടിക്കാന്നേ. ഞാൻ ആദ്യം കരടീനെ ഒന്ന് കാണട്ടെ. മാമാ ഇത് ആരാന്നൊന്ന് നോക്കേ. നമസ്കാരം. എന്റെ അമ്മോ. അയ്യോ അതെ, താഴെ പോയണം. ബോധം കെട്ട് കാണും. അയ്യോ കുഴപ്പമായോ. നീലി വെള്ളം നലിച്ചാലോ. സൗന്ദര്യം അല്പം കുറവാ, പക്ഷെ ആള് പാവാ. ഞാൻ രാമു, കരടിയാ. ഞാൻ എന്റെ പേര് ടോമി, പട്ടിയാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ഈ കൂടിക്കാഴ്ച ഞാനും മറക്കുകയല്ല കേട്ടോ അമ്മോ. എങ്ങോട്ടാ പോയത്? എനിക്കറിയാൻ പാടില്ല. നമുക്ക് ആ സുന്ദരിയോട് ചോദിക്കാം. അതാരാ? ആ അതൊക്കെ ഉണ്ട്. താൻ പാടോ സുന്ദരി ചേച്ചിയേ. ശരിക്കും സുന്ദരിയാണോ? പിന്നെ ചേച്ചി സുന്ദരിയാണെന്നാ. സുന്ദരി ചേച്ചിയോ. ആരാ ചേച്ചി? ഞാനാണ് ചേച്ചി, ടോമി. ചേച്ചി ഒന്നിങ്ങാട് ഇറങ്ങി വരാമോ? ഓ എന്തിനാ? ആ അതൊക്കെ ഉണ്ട് പറയാം. എടാ ഞാൻ ഡ്യൂട്ടിയിലാ. ഏ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. എടാ എനിക്ക് 7 മണി വരെ ഡ്യൂട്ടിയാ, നീ കാര്യം പറ. ചേച്ചി ഒന്ന് അങ്ങാട് ഇറങ്ങി വാ ചേച്ചി. ഓ നിന്റെ ഒരു കാര്യം. സുന്ദരി ഇവരൊക്കെ ആരാ? ചേച്ചി ദേ ഇവരൊക്കെ കാട്ടിന്ന് വന്നാണ്. അതൊക്കെ പറയാം. ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്ത് ഹെൽപ്പാടാ? ഇതേ ഒരു ആനിമൽ മിസ്സിംഗ് കേസാണ്. ആനിമൽ മിസ്സിംഗോ? ആരാണ് കാണാതെ പോയത്? എന്റെ പൊന്നി ചേച്ചി ഒരു അണ്ണാനെയാണ് കാണാണ്ട് പോയത്. എവിടെ വെച്ച്? എപ്പോഴാടാ? ആ ബസിന്റെ മുകളിലും കണ്ടു കിടന്നുറങ്ങിയതാണ്. ഇറങ്ങാൻ മറന്നു പോയി കാണും. ഏത് ബസ്? ഏ ഇപ്പൊ വന്ന ബസ്. എന്റെ പൊന്നി ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഞാൻ നോക്കിട്ട് വരാം. നിന്റെ ഫ്രണ്ട് ഇടോ. ഇതാണോ? അതെ. ആ അതെ ചേച്ചി. മാമ ഭൂതം. ഏ ഭൂതമോ? എടാ ടോമി നീ വന്നേ. എന്താണ് ചേച്ചി? ആ വിളിച്ച കേട്ടോ എന്നെ ഭൂതമെന്ന്. പോട്ടി ചേച്ചി, കാട്ടു മൃഗങ്ങളല്ലേ. ആ ശരി ശരി, എന്തായാലും വാട്ടെ. അയ്യോ എനിക്ക് എന്റെ മോനെ സ്കൂളിൽ ആക്കാനുള്ളതോ? ഞാൻ പോന്നേ. താങ്ക് യു, സീ യു ചേച്ചി. ആ ശരി ശരി. ഓ അങ്ങനെ നീലിനെ രക്ഷിച്ചു, തമ്പി അണ്ണാനെ രക്ഷിച്ചു. ഇനി ആരെയാണ് രക്ഷിക്കേണ്ടത്? കേശുവിനെ രക്ഷിക്കണം. കേശുവോ?
എന്റെ അമ്മയെ ആധാരാണ്. കേശു ഒരു കൊരങ്ങനാ, ഞങ്ങളുടെ എല്ലാം കണ്ണിൽ ഉണ്ണിയാ. അവനെ ഇന്നലെ മുതൽ കാണാനില്ല, മനുഷ്യൻ പിടിച്ചോണ്ട് പോയതാ. ഈ നഗരത്തിൽ എവിടെയോ അവനുണ്ട്. അവനെ കണ്ടുപിടിക്കാനാ ഞങ്ങൾ വന്നത്. അവനെയും കൊണ്ട് ഞങ്ങൾ പോകും. കേശുവിനെ ഞങ്ങൾ കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തും? എറണാകുളം എന്ന് പറയുന്നത് ഒരു വലിയ നഗരമാണ്. 30,000 വാഹനങ്ങള്, 10-12,000 കെട്ടിടങ്ങളും, 600,000 മനുഷ്യന്മാര്. ഇതിന്റെ ഇടയിൽ കേശുവിനെ എങ്ങനെ കണ്ടെത്തും എന്നാണ് ഈ പറയുന്നത്? കേശു ഒന്നേ ഉള്ളൂ. ഗുഡ് ആൻസർ, നല്ല ഉത്തരവാണ്. പക്ഷെ കുറെ കഷ്ടപ്പെടേണ്ടി വരും. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? വല്ല പിടിയുണ്ട? വിശക്കണുണ്ട് അല്ലേ? എന്ത് കഴിക്കും? മരത്തെ കയറി കായ്കനികൾ ഭക്ഷിക്കാം. ഈ സിറ്റിയിലെ മരവും കായൊന്നും കാണുകയല്ല. പിന്നെ തെണ്ടണം. അയ്യോ, തെണ്ടാനും? അല്ലെങ്കിൽ മോഷ്ടിക്കണം. എവിടുന്ന് മോഷ്ടിക്കും? നമുക്ക് മാർക്കറ്റിൽ പോയി നോക്കാം, ചന്തയിലേ. വാ. ഞാൻ എത്ര നേരം ഇങ്ങനെ ഇരിക്കും? മിക്കവാറും ഇന്ന് രാത്രി വരെ ഇരിക്കേണ്ടി വരും. കരടി, നീ എന്നെ കളിയാക്കുന്നോടാ? നീ എന്താടാ പറഞ്ഞ? കടുവ. നീ എന്നെ കളിയാക്കുമല്ലടാ. നീ എന്താടാ കണ്ടത്? ഞാൻ ഒന്നും കണ്ടില്ല സാറേ. മര്യാദക്ക് നടന്ന നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ കരടിയുടെ തനി സ്വരൂപം നീ കാണും. വേണ്ട സാർ. ക്ഷമിക്കണം, ഞാൻ കാരണം ഇടി കിട്ടിയല്ലേ. കുഴപ്പമായോ? ആരെങ്കിലും കണ്ടാം. ഇത് കൊള്ളാ, പക്ഷേ ആ മുഖവും കയ്യും കാലും കൂടി മറയ്ക്കണം. അത്രയുള്ള ഇറ്റ് ഈസ് സോ ഈസി. ചേട്ടൻ ഫുഡ് അങ്ങോട്ട് കഴിക്കും. എലീസ് കം വിത്ത് മീ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ, ഇട്ട് നോക്കാൻ. അടിപൊളിയാണ്, മനുഷ്യനെ പോലെ തന്നെ. ഇനി ധൈര്യമായിട്ട് കേശുവിനെ തപ്പാൻ പോവല്ല. വണ്ടിയുടെ അടിയിൽ ചേച്ചി. ചേച്ചി, ഓ ധർമ്മക്കാരാ. ഒരു എലി, നമുക്ക് അവിടെ ചോദിച്ചാലോ. ചേട്ടാ, ചേട്ടാ, ഊയ് ചേട്ടാ, കേശുവിനെ കണ്ടോ? ആ, ഞാൻ തന്നെയാ കേശു. എന്താ വേണ്ടത്? എലിക്കേശു അല്ല, കുരങ്ങൻ കേശു. ഓടക്കാത്തോടാ, കുരങ്ങനെ തപ്പുന്നു. ഏത് വണ്ടിയിലാണ്? നീല വണ്ടി. നീലി, കം ഓൺ. കേശു,
കേശു അല്ലേ? ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. കൊച്ചി ഒരു കടല് പോലെ പരന്നങ്ങാട് കിടക്കൂല്ലേ? എവിടെ പോയി കണ്ടുപിടിക്കാനാ എന്റെ ദൈവമേ, അതും ഒരു ചെറിയ കൊരങ്ങനെ. ചേട്ടാ, ഞങ്ങളുടെ കേശു എവിടെയാ? നുമ്മക്കേ, ഒരാളെ അങ്ങോട്ട് കാണാൻ പോയാലാ? മനുഷ്യരാണോ? ഏ അല്ല, മനുഷ്യന്മാരെ പോലെയൊക്കെ ബുദ്ധിയുള്ളൊരു മൃഗമാണ്. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു അങ്കിളാണ്. നായയാണല്ലേ? വെറും നായൊന്നല്ല, പോലീസ് നായയാണ്. ആരെ ഗ്രാണശക്തിയാ ഗ്രാണാസിംഗ്, എന്റെ അങ്കിള്. ടോമിയാണോടാ? മണം പിടിച്ചടാ, ആള് പുലിയാ. അല്ലടാ, പട്ടിയാ. Yes, come in. എന്താ പരിപാടി? വെറുതെ അങ്കിളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. അങ്ങനെ വെറുതെ എന്തിനാ കാണുന്നേ? ഏ ഒന്നുമില്ല, ചുമ്മാ വന്നേണ്. എടാ, നിന്നോട് ആ പോലീസ് ഡോഗ് ടെസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ട് നീ എഴുതിയോ? ഇല്ലങ്കിളെ. അതെന്താ? ഒയ്യ, എനിക്ക് മടിയാണ്. ആ, നീ ഇങ്ങനെ നടന്നു നായ്പറമ്പിൽ തറവാടൻ ചീത്തപ്പേരുണ്ടാക്കാൻ. അതാരാടാ കൂടെ? എന്റെ ഫ്രണ്ടാണ്, കൂട്ടുകാരനെ. കമോൺ. മനുഷ്യരോടാണോടാ ഇപ്പൊ കൂട്ട്? മനുഷ്യനൊന്നല്ല. പിന്നെ കരടിയാണത്. കരടിയോ? എന്താ ഈ വേഷത്തിൽ? ആ ഹെൽമെറ്റ് ഉരുക്കേ. മൈ ഗോഡ്, അങ്കിളപ്പ ആദ്യമായിട്ടാണോ കരടിനെ കാണുന്നത്? അതെ, ആരോടും പറയണ്ട. എന്തൊരു രൂപം, ഇവനെങ്ങനെ നിന്റെ കൂടെ കൂടി? അങ്കിളെ, കാട്ടിൽ നിന്ന് വന്നാണങ്കിളെ. കാട്ടിൽ നിന്നോ? എടാ, ഇത് വകുപ്പ് വേറെയാ. വന്യമൃഗമാ, നീ അകത്തു പോകും. നീ ആരടാ? ദിനേശ്. അങ്കിളെ അങ്കിളെ, അവരഞ്ചു പേരുണ്ട്. ആരൊക്കെ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? കേശുവിനെ കാണണം. ഏത് കേശു? എവിടുത്തെ കേശു? Tell me, who is this bloody കേശു? അയ്യോ, കരയാതെ കുട്ടി. ആ, കണ്ണു തുടയ്ക്ക് ടോമി. അങ്കിളെ, കേശു ഒരു പാവം കുരങ്ങനാണ്. ഇവരുടെ കൂട്ടുകാരനാണ്. കാട്ടിൽ നിന്ന് ഒരു ദിവസം കാണാണ്ടായി. മനുഷ്യന്മാരാ രണ്ടും കൊച്ചിയിലാട്ട് പിടിച്ചോണ്ട് പോവെന്നാണെന്നാണ് പറയണത്. ഓഹോ, ഇറ്റ് ഈസ് മങ്കി ബിസി. ടോമി, ഓ, മനുഷ്യരെന്തിനാ കുരങ്ങനെ പിടിക്കുന്നേ? ആ, എനിക്കറിയാൻ പാടില്ല. കൊന്നു തിന്നാനല്ല. എക്സാക്ട്ലി, പിന്നെന്തിനാ? മൃഗശാലയിൽ കൊണ്ടുപോകാനോ മറ്റോ? പക്ഷേ കൊച്ചിയിൽ മൃഗശാലയില്ല. ഇനിയിപ്പോ വല്ല സർക്കസുകാരെ മറ്റോ? സർക്കസിൽ അങ്ങനെ കുരങ്ങന്മാരെ ഉപയോഗിക്കാറില്ല. പിന്നെന്തിനാ? മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ കുരങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്താ? മരത്തെ കയറും. എന്നിട്ട് തേങ്ങ ഇടിക്കാലോ. ശ്രീലങ്ക എന്ന രാജ്യത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, കൊച്ചിയിലില്ല. അതെന്താ, കൊച്ചിയിൽ തെങ്ങില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ കൊരങ്ങിനെ തെങ്ങിൽ കയറ്റിയത് കൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. ലാഭമുള്ള മരത്തെ കയറ്റണം. ലാഭമുള്ള മരം ഏതാ? കെട്ടിട കൊടുമരം. What did you say? നീ എന്താ പറഞ്ഞത്? കെട്ടിട കൊടുമരം. കെട്ടിട കൊടുമരം. അത് ഇന്ന് രാവിലെ പാടിയ പാട്ടാ. രുദ്രൻ, കൊച്ചിയിലെ ഏറ്റവും വലിയ മോഷ്ടാവ്, അതിബുദ്ധിമാൻ, അപകടകാരി. 40-ലേറെ കേസുകൾ, 7 കൊലപാതകങ്ങൾ, 2 വിഗ്രഹമോഷണം, 5 ബാങ്ക് കൊള്ളകൾ. പോലീസ് ഇയാൾക്ക് വേണ്ടി വലവിരിച്ചു കഴിഞ്ഞു, പക്ഷേ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല.
മോഷണത്തിന് വേണ്ടി കുരങ്ങന്മാരെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരും. എന്നിട്ടവരെ വലിയ ഫ്ളാറ്റുകളിൽ മോഷണത്തിനായി ഉപയോഗിക്കും. വൈപ്പിൻ കരയിൽ കടലിനടുത്ത് എവിടെയോ ആണ് അവരുടെ താവളം. ഇത് കണ്ടോ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണിത്. ടോമി, ഓ സമയം കളയണ്ട, നേരെ വൈപ്പിനിൽ പോവുക. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. വഴിയൊക്കെ അറിയാമല്ലോ. പിന്നെ എനിക്കറിയാന്നേ. ദെൻ മൂവ് ഫാസ്റ്റ്. സാർ, ഞങ്ങളുടെ കേശു. യെസ്, നിങ്ങളുടെ കേശു ഇവന്റെ കസ്റ്റഡിയിൽ കാണും. അവനെ അവർ പരിശീലിപ്പിച്ച് വലിയ മോഷ്ടാവാക്കി മാറ്റും. സമയം കളയാതെ പോയി കേശുവിനെ കണ്ടുപിടി. ശരി സാർ, വലിയ ഉപകാരം. ഈ വൈപ്പിൻ എത്ര ദൂരെയാ? ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ. അത്രയും നടക്കണമല്ലോ. ഞാനല്ലേ നടക്കുന്നത്. ഈ രണ്ടു കാലിലുള്ള നടപ്പത്ര സുഖകരം ഒന്നും അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വള്ളത്തിൽ അങ്ങോട്ട് പോയാലാ? കൊള്ള, നടക്കണ്ടല്ലോ. ആരുടെ വള്ളവാ? വാന്ന് കാണിച്ചു തരാം. ഇതാണോ വള്ളം? ആ ഇത് തന്നെയാണ് വള്ളം. ഇത് ആടുന്നുണ്ടല്ലോ. ഇത് തുഴയണ വള്ളക്കാരൻ ഇതിനേക്കാളും ആടും. വള്ളക്കാരൻ വെള്ളക്കാരനല്ലേ? പിന്നല്ലാണ്ട്. ഏ, അയാൾ എവിടെയാ? ദേ എത്തിപ്പോയി. നാട്ടിലിറങ്ങി കളിച്ചിടും. എടാ ടോമി, എന്താടാ വിശേഷം? ഒന്നുമില്ലേട്ടാ, ഞങ്ങ ഒന്ന് വൈപ്പിമ്മരെ പോവാൻ നിക്കണേണ്. ഓ, പിന്നെന്താ, പോയേക്കാൻ കേറിക്കോ. ഏ, എടാ ഇതാരാ, ടൂറിസ്റ്റ് ആണോ? ഓ, ആനിമൽ പ്ലാന്റ് ചെയ്യുന്ന. വള്ളം ആടുന്നുണ്ട് കേട്ടോ, പിടിച്ചിരുന്നു. അങ്ങനെ നമ്മ വൈപ്പിലെത്തി. ദേ ഇതാണ് വൈപ്പിൻ. എല്ലാരും ഇറങ്ങിയോ, ഇറങ്ങിയോ. ചേട്ടാ, വലിയ ഉപകാരം. കടത്തുകൂലി തരാൻ ഒന്നുമില്ല. ഓ, അതൊന്നും സാരില്ലെന്ന്. അപ്പൊ ശരി, പിന്നെ കാണാം. ഓക്കേ. എന്തൊരു വലിയ തടാകം. ആ കാണണയാണ് കടല്. നമ്മക്ക് ഈ വഴി പോകാം. ദേ ഇവിടെ എല്ലാം നോക്കണം കേട്ടാ. മാമാ, എന്തായാലും വൈപ്പിൻ വരെ എത്തി. ഇനി എന്തെങ്കിലും കഴിക്കാം. ഓ, തുടങ്ങി എന്ന് പറഞ്ഞ രാവിലെ കഴിച്ചതല്ലേ, ഇപ്പൊ സന്ധ്യയായി. ഇവിടെ വല്ലതും കിട്ടോ? ഓ, ഇവിടെ അടുത്തെങ്ങും ഫുഡ് കിട്ടുന്ന സ്ഥലമൊന്നും ഉണ്ടാവൂല. ഇതൊക്കെ മനുഷ്യന്മാരുടെ വീടുകളാണ് ഈ കാണുന്നത്. ഞാൻ ഇപ്പൊ വിശന്ന് ചാവും. ഇവിടെ വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ.
അതിനകത്ത് വീണോ? എന്തൊരു നാറ്റമായിരുന്നു! ഇതൊക്കെയാണ് മനുഷ്യര് കഴിക്കുന്നത്? ഇത് കൊച്ചിയാണ് മോളെ. തമ്പി, ഹോ, കണ്ണു തുറന്നു. എടാ തമ്പി, പാവോ ഇവന്റെ ഒരു കാര്യം. ഓ, ഏതായാലും ജീവനുണ്ടല്ലോ. എന്റെ ദൈവം, എന്റെ അമ്മേ, മനുഷ്യ മരവീടിന്റെ വാതിലാണ് പൊളിച്ചത്. സൂക്ഷിക്കണം കേട്ടാ, ഏത് സമയത്തും മനുഷ്യന്മാരിങ്ങാട് വരും. അതെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങ ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടാ. ഓ, അവിടെ ആരില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കേറി നോക്കിയാലോ? അതെന്തിനാണ്? മനുഷ്യന്റെ വീടൊക്കെ ഒന്ന് കാണാലോ. ആ, എങ്കി വാ, കൂടെ നിന്നോണം കേട്ടാ. ഇതാണ് വർക്കേരിയ. കൊള്ളാം. വാ, അടുക്കള കാണിച്ചു തരാം. അടുക്കളയാ? പിന്നെ ഭക്ഷണം പാചകം ചെയ്യണ സ്ഥലവേ. ഏ, എവിടെ? ഷോ, അവിടെ ഇരിട്ട, അങ്ങോട്ട് പോകണ്ട. ഇരിട്ടക്കഥ ഇപ്പൊ തന്നെ മാറ്റി തരാം കേട്ടാ. ടാങ് ടാങ്. ഹായ്. അടുക്കള, ദ കിച്ചൺ ഓഫ് ഇന്ത്യ. വെള്ളം ടൈലാണ് കേട്ടാ, വിട്രിഫൈഡ് ടൈല്. ഇത് മിക്സി. ആരുടെ വീടാ? അടുത്ത വീടാണല്ലോ. അതാണ് അതാണ് ഫ്രിഡ്ജ്. നല്ല രുചി. ഇൻകാ
നമ്മുടെ കേശു. ഉമ്മക്ക് ആ പൈപ്പിന്റെ അടുത്താട്ട് പോവാം. ഇന്ന് അവിടെ എങ്ങാനും കിടക്കാം, ഇനി നാളെ നേരം എടുക്കട്ടെ. എല്ലാ വീടും കയറി നോക്കണം. എലികള് മനുഷ്യന്മാരുടെ കണ്ണിപ്പെടാണ്ട് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടാ. അണ്ണാനെ മരത്തിന്റെ മോളിൽ കയറി ജനലിലൂടെ ഒക്കെ നോക്കണം കേട്ടാ. നീലിയെ പറന്ന് മുകളിലത്തെ നിലയിലൊക്കെ നോക്കണം കേട്ടാ. കരടിച്ചേട്ടൻ ഒരു കാരണവശാലും ഹെൽമെറ്റ് പൊക്കരുത്. എന്തെങ്കിലും സൂചന കിട്ടിയാൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണം. ഓക്കെ, ലെറ്റ്സ് ഗോ. കേശു, ഞാൻ ഇപ്പൊ വരാം. മോൻ അവിടെ തന്നെ ഇരുന്നോണം. ആ മുറിയില്ല കേശു, അവന് കെട്ടിയിട്ടിരിക്കുവാ. അത് ബാത്റൂമാണ്. നീ കേശുവിനെ കണ്ടോ? ടോമി, വെയിറ്റ് ഹിയർ, ഞാനൊന്ന് പോയി നോക്കട്ടെ. നീലി, ഇങ്ങോട്ട് വന്നേ. ഏഴാം നമ്പർ മുറി. അകത്തൊരാളുണ്ട്, ഒരു മനുഷ്യൻ. കൈ തോക്കുണ്ടോ? കൊള്ളക്കാരനല്ലേ, ചെലപ്പോ കാണും. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? മൃഗങ്ങളെ ഒന്നും മനുഷ്യന്മാര് വകവയ്ക്കൂലടോ. തിരിച്ചുപോയി പോലീസ് ഡോങ്കിളിനോട് പറഞ്ഞാലോ? ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ പോയാ കുറെ സമയം എടുക്കും. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ ഒരാള് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. കടിമാമ, അയാളെ ചെന്ന് ഹെൽമെറ്റ് ഊരി കാണിക്ക്, അയാള് ബോധം കടട്ടെ. ഏയ്, അതൊന്നും നടക്കില്ല. ദിനേശ, ടോമി ചേട്ടൻ പറയുന്നത് കേക്ക്, അതുപോലെ ചെയ്താ മതി. ടോമി എന്താണ് പറഞ്ഞു വരുന്നത്? യുദ്ധം. അയ്യോ, യുദ്ധം എങ്ങനെ? പറയാം, ഇതാണ് ആ പ്ലാറ്റിന്റെ വാതിൽ. Hello.
ബോധമില്ല. കേശു, കേശു, ഇത് ഞാനാ. അതറിയില്ല, ഏത് നിമിഷവും ഇവിടെ വരാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവനെയും കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെടണം. ശരിയാ, വേഗം നമുക്ക് അക്കരെ എത്താം. എങ്ങനെ പോവും? വള്ളക്കാരനിപ്പോ അവിടെ കാണുമോ? ആ, നമുക്ക് പാലം വഴി പോകാം. അത് അപകടമാണ്. രുദ്രനെങ്ങാനും കണ്ടാൽ പിന്നെന്ത് ചെയ്യും? ആ, നിങ്ങൾ താഴെ വഴിയിലിറങ്ങി വലത്തേക്ക് പോവുക. ഇടത്തേക്കുള്ള ആദ്യത്തെ വഴിയിൽ ഇടതുവശത്ത് മൂന്നാമത്തെ കെട്ടിടത്തിൽ ചെല്ലുക. പച്ച ബോർഡുള്ള കെട്ടിടം, മനസ്സിലായോ? അവിടെയുള്ള ആളുകൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല, ചിലപ്പോ നിങ്ങളെ സഹായിക്കും. അപ്പൂപ്പിനെ എങ്ങനെയാണ് അപ്പൂപ്പ ഇവിടെ എത്തിയത്? എന്നെ ഇവനെ പോലെ ഒരിക്കൽ പിടിച്ചോണ്ട് വന്നതാ, എന്നിട്ട് മോട്ടിക്കാൻ പഠിപ്പിച്ചു. കുറെ വർഷം ഇവളുടെ കൂടെ അങ്ങനെ നടന്നു. ഇപ്പൊ വഹിയാക്കായി. പുതിയ കുരങ്ങന്മാരെ മോട്ടിക്കാൻ പഠിപ്പിക്കലാ ഇപ്പൊ എന്റെ പണി. അപ്പൂപ്പ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഇല്ല മക്കളെ, ഇല്ല. നിങ്ങൾ പോയിക്കോ. ഇവനെ വീണ്ടും കാട്ടിൽ കൊണ്ടു വന്നാക്ക്. ഇവൻ അവിടെ വളരട്ടെ. ചെല്ല്. ആ, നന്നായി വരും. ആയെങ്കിൽ സമയങ്ങളേണ്ട. ദേ, ഈ ബാഗിൽ കേശുവിനുള്ള സ്ഥലമൊക്കെ ഉണ്ട. ഹലോ ചേട്ടാ, കരടി വന്നു. ചെറിയ കുരങ്ങനെ കൊണ്ടുപോയി. എപ്പം? എങ്ങോട്ട്? ഇപ്പോ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കയറി. പോലീസ് വന്ന നമ്മുടെ സ്വർണവും പോക്ക. കരടി, നീ ഒരിക്കലും എന്റെ പ്ലാൻ എല്ലാം തകർത്തത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വണ്ടി വിടയാ. ഹലോ. ഹലോ, എന്താ വന്നത്? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ, കേൾക്കട്ടെ. അത് രഹസ്യമാണ് സാറേ. തെരുവുനായ്ക്കാണോടാ രഹസ്യം? സാറൊന്ന് എന്റെ കൂടെ വരണം. ഓക്കെ, വന്നേക്കാം. എങ്ങോട്ടാടാ? ദേ ഇവിടെ ആയിട്ടാണ്. ഹലോ. ഹലോ അബു, പറ. ഇല്ല, ഞാനിപ്പോ ദൂരെയാ. ആ, വരാൻ താമസിക്കും. സർ, വി ഹാവ് എ സിറ്റുവേഷൻ ഹിയർ. ഓഹോ, എങ്കിലും ആ തൊണ്ടി സാധനങ്ങൾ സ്റ്റേഷനിലെത്തിക്കണം. ഞാൻ ഉടനെ എത്താം. സർ, വാ. ഹലോ. എപ്പം? എങ്ങോട്ട്? ഇപ്പോ പിന്നെയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയി. അതവന ആ കരടി, അവന്റെ പുറകെ പോട്ടെ.
സാർ, അവർ ഗുഡ്സ് ട്രെയിനിൽ കുടുങ്ങി. ഹലോ, റെയിൽവേ പോലീസ്. അബു, വളരെ വലിയൊരു കാര്യമാണ് താങ്കൾ ചെയ്തത്. കൊച്ചിയിലെ ഒരു വലിയ മോഷണ സംഘത്തെ ഇന്ന് നിങ്ങൾ വലയിലാക്കിയിരിക്കുന്നു. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും താങ്കൾക്കുള്ളതാണ്. സാർ, എനിക്കല്ല ക്രെഡിറ്റ്, ദാ ഈ ടോമിക്കാണ്. അയ്യോ, അങ്ങനെയൊന്നല്ല സാറേ, ഞാൻ ചുമ്മാ ഒരു വഴി കാട്ടി മാത്രമാണ്. യഥാർത്ഥ ഹീറോസൊക്കെ ഈ വണ്ടിയുടെ പുറകിലുണ്ട്. ഇറങ്ങി വാന്ന്. ഇതെവിടുന്ന ഈ മൃഗങ്ങൾ? എനിക്കറിയില്ല സാറേ, ഇവര് കാട്ടിന്ന് വന്നതാണ്. അങ്ങനെ കാട്ടിലെ കൂട്ടുകാർ നാട്ടിലെ താരങ്ങളായില്ലേ. അടിപൊളി. അബു, ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലെത്തിയാൽ വകുപ്പ് മാറുമല്ലോ, ഞങ്ങൾക്ക് തലവേദനയാവുമോ? സാർ, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. ഇവരെ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ കാട്ടിലെത്തിക്കണം. അതെ, അതാ നല്ലത്. അപ്പോൾ കാട്ടിലെ കൂട്ടുകാർ വീണ്ടും കാട്ടിലേക്ക് തന്നെ അല്ലേ? ചതിയും വഞ്ചനയും കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമില്ലാത്ത കാട്ടിലെ കൂട്ടുകാർക്ക് ഒരു സല്യൂട്ട്. ഞാൻ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച എന്റെ സ്വർണം, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ കൂട്ടുകള്ള്, കാട്ടി നിന്ന് ഞാൻ പിടിച്ച എന്റെ കുരങ്ങൻ, എല്ലാം ഞാൻ എന്ന് തിരിച്ചു മേടിക്കും. നീ ആണാണെങ്കിൽ ഇറങ്ങി വാടാ. ചേട്ടൻ കൊളവാക്കും. സാറ് വേഷപ്രച്ഛനാണല്ലേ, താൻ എന്നെ ചന്ദ്രനിൽ പോകുവാണ്. ഞാൻ കാട്ടി പോന്നു. പൊക്കോ, താൻ കാട്ടി പൊക്കോ. എന്റെ കൊരങ്ങനെയും സ്വർണവും തന്നിട്ട് താൻ പൊക്കോടോ? ഇല്ലെങ്കിൽ അങ്ക. അങ്കമെങ്കിൽ അങ്കം. അംഗം അംഗം കൈകൊണ്ട്.
അയ്യോ, ഞാൻ തനിക്ക് 10,000 രൂപയും ഒരു പവന്റെ മാലയും തരാൻ കൈവിട്ടാൽ ഡീൽ ഓർ നോ ഡീൽ? നോ ഡീൽ. അയ്യോ കരടി, രുദ്രം വാനിലായി. കരടി പോലീസിനെ അവൻ അറിയാം, എന്നാൽ യഥാർത്ഥ കരടിയെ അവൻ ഇന്ന അറിയുന്നത്. ഇനി അവനെ പേടിക്കണ്ട, വാ പോകാം കാടത്താറായി. എല്ലാവർക്കും ഇഷ്ടമായോ? പുതിയ പാട്ടുകളും കഥയുമായി നമുക്ക് ഇനിയും കാണാം കേട്ടോ. കിളി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 ക